ദൈവമാകാശം ഭൂമി സൃഷ്ടിച്ച് ഉൽപ്പത്തി 1:1 കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടെ നടത്തമുള്ള ഇമ്മാനുവേൽ നാം വിളിക്കപ്പെടും. മത്തായി 1:22-23. ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യന്മാർ സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്ന ഒരു ഭാഗ്യന്മാർ അവരാശ്വസിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യന്മാർ അവർ ഭൂമി അവകാശമാക്കും. കരുണയുള്ളവർ ഭാഗ്യന്മാർ അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ള ഭാഗ്യന്മാർ അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്ന ഒരു ഭാഗ്യന്മാർ ദൈവപുത്രനെ വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനം വിൽക്കുന്ന ഭാഗ്യന്മാർ സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മറിച്ച് നിങ്ങൾ അവഹേളിക്കുകയും അല്ല വിധ തിന്മകൾ നിങ്ങൾക്കെതിരെ വ്യാജ്യമായി പറയുമ്പോഴും നിങ്ങൾ ഭാഗ്യന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുകയും സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുൻപേ ഉണ്ടെന്ന് പ്രവാചകന്മാരെ അവരുടെ പ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. മത്തായി 5:3-12. ആകാശം ഭൂമി കടന്നു പോകുന്നതിൻ്റെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. മത്തായി 5:18. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആണിയിടുകയരുത്. സ്വർഗത്തെ കൊണ്ട് ആണിയിടുകയരുത്. അത് അവിടുത്തെ അത് മഹാരാജാവിൻ്റെ സിംഹാസനമാണ്. ഭൂമി കൊണ്ട് മരുത്. അത് അവിടുത്തെ പാദപീഠമാണ്. ജെറുസലേം കൊണ്ട് മരുത്. അതവിടുത്തെ നഗരമാണ്. നിന്റെ ശിരസ് കൊണ്ട് ആണിയിടുകയരുത്. അതിലൊരു മുടിയിലോ വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് സാധിക്കുകയില്ല. എൻ്റെ വാക്ക് അതെ അതെയെന്നോ അല്ല അല്ലോ എന്നായിരിക്കട്ടെ. ഇതിനപ്പുറമുള്ള ദുഷ്ടൻ എന്ന് വരുന്നു. മത്തായി 5:34-37. എന്നാൽ നിങ്ങളുടെ സർവശക്തനായ കർത്താവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുകയും. മത്തായി 5:48. നീ ധർമ്മദാനം ചെയ്യുന്നത് രഹസ്യമായിരിക്കട്ടെ. നിൻ്റെ വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിഞ്ഞ എൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. മത്തായി 6:3-4. നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കാൻ ശിരസിൽ തൈലം പറ്റുകയും മുഖം കഴുകുകയും ചെയ്യണം. രഹസ്യങ്ങൾ അറിഞ്ഞതിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്. തുരുമ്പം കീടങ്ങളോ നശിപ്പിക്കും. കള്ളന്മാർ തുരുന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപം കരുതി വയ്ക്കുക. അവിടെ തുരുമ്പം കീടങ്ങളോ നശിപ്പിക്കുകയില്ല. കള്ളന്മാർ തുരുന്ന് മോഷ്ടിക്കുകയുമില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും. മത്തായി 6:17-21. ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക. അന്വേഷിക്കും കണ്ടെത്തും. മുട്ടയും തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവൻ ലഭിക്കുന്നു. അന്വേഷിക്കുന്നത് കണ്ടെത്തുന്നു. മുട്ടുന്നവൻ തുറന്നു കിട്ടുകയും ചെയ്യുന്നു. മകൻ അപ്പോൾ ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അതോ മീൻ ചോദിച്ചാൽ പാപിന് കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവിനോട് ചോദിക്കുന്ന ഏവനും എത്രയോ കൂടുതൽ നന്മകൾ നൽകും. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. എന്താണ് നിയമവും പ്രവാചകരും? മത്തായി 7:7-12. ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ്. മത്തായി 9:12-13. മനുഷ്യരുടെ മുൻപിനെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്നായ പിതാവിനെ ഞാനും മീറ്റ് പറയും. മത്തായി 10:32-33. എന്നെക്കാളധികം പിതാവിനെയും മാതാവിനെയും സ്നേഹിക്കുന്നതിനെനിക്ക് യോഗ്യനല്ല. എന്നെക്കാളധികം പുത്രനെയും പുത്രിയെയും സ്നേഹിക്കുന്നതിനെനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കാൻ നഷ്ടപ്പെടുത്തുന്നു. എന്നാൽ എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തി. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. അതിനു പുറമെ മറ്റൊന്നും സ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല. 1 കൊരിന്തോസ് 3:11. നിനക്ക് എൻ്റെ കൃപമതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. 2 കൊരിന്തോസ് 3:12. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടിയായിരുന്നു. വചനം ദൈവമായിരുന്നു. അവനിൽ ജീവനുണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ പ്രകാശമായിരുന്നു. അത് ഇരുളിൽ പ്രകാശിക്കും. അതിനെ കീഴടക്കാൻ ഇരുളിന് സാധിച്ചില്ല. യോഹന്നാൻ 1
അന്ന് 1 മുതൽ 5 വരെ എൻ്റെ വചനം ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിഞ്ഞ വിവേകമതിയെ മനുഷ്യൻ തുല്യനാണ്. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റ് ഊതി അത് ഭവനത്തിൽ അഞ്ഞടിച്ചു. എങ്കിലും അത് വീണ്ടും എന്തുകൊണ്ടെന്നാൽ പാറമേൽ സ്ഥാപിതമാണ്. എൻ്റെ വചനം കേൾക്കുകയോ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽ പൊറത്ത് ഭവനം പണിഞ്ഞ ബോഷിന് തുല്യനാണ്. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി അത് ഭവനത്തിന് മേലെ അഞ്ഞടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. മത്തായി 7:24 മുതൽ 24 മുതൽ 27 വരെ.